ഇപ്പോൾ നിദാ ഫാത്തിമയുടെ കോച്ച് കൂടിയായ ജിതിൻ കൂടി ചേരുന്നുണ്ട്. ജിതിൻ വളരെയധികം നീണ്ട പരിശ്രമങ്ങൾക്ക് ഒടുവിലാണ് നിദയ്ക്ക് മത്സരിക്കാനുള്ള അവകാശം തന്നെ കിട്ടുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുകയും ചെയ്യുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഹലോ ജിതിൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ ജിതിൻ. മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് കേൾക്കാൻ പറ്റില്ല, ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ജിതിൻ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണോ? അങ്ങനെയാണോ പറഞ്ഞത്? അതെ അതെ അതെ, പത്തരക്കാണ് ഡോക്ടർ ഇപ്പോൾ വരുന്നത്, പത്തരക്ക് ഡോക്ടർ വരുന്ന പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവരും മലയാളി അസോസിയേഷനും അല്ലാതെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഫാദറുമായിട്ട് ഓട്ടോയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിതിൻ, ഈ മത്സരിക്കാനുള്ള അനുമതി തന്നെ കോടതിയൊക്കെ ഇടപെട്ടതിന് ശേഷമായിരുന്നല്ലോ കിട്ടുന്നത്. അതിനുശേഷം അവിടെ എത്തുമ്പോഴുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? മത്സരിക്കാനുള്ള ഇത് കിട്ടിയത് കഴിഞ്ഞൊരു 3 മാസമായി. എല്ലാം കറക്റ്റായിട്ട് സ്പോർട്സ് കൗൺസിലും കാര്യങ്ങളും എല്ലാം അംഗീകരിച്ചത് കിട്ടിയത്. അതിനുശേഷം എല്ലാവരും കറക്റ്റായിട്ട് നമ്മൾ ടീമിനെ വിട്ടിരുന്നത്. ഇവിടെ വന്നു, ഇവിടെ വന്ന് നമ്മൾ 20-ാം തീയതി വൈകിട്ടാണ് ടീം വന്നിരുന്നത്. സ്പോർട്സ് കൗൺസിൽ എല്ലാ തോന്നലും കൂടി വിട്ടിരുന്നു. ഇവിടെ 20-ാം തീയതി വൈകിട്ട് ഇവിടെ വന്നു. വന്നതിന് ശേഷം 21-ാം തീയതിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. ഞങ്ങൾ 21-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 21-ാം തീയതി ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ 21-ാം തീയതി വൈകിട്ട് വരെ ആരും വന്നില്ല. നിലവിൽ വന്നു, വൈകിട്ട് 5 മണിയായപ്പോ വന്നു. പക്ഷെ കോടതി വിധി ഞങ്ങൾക്ക് കളിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് കേരള സൈക്ലോ അസോസിയേഷൻ ടീമിന് കളിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അക്കോമഡേഷനോ ഫുഡോ തരാൻ പറ്റില്ല എന്ന് അന്ന് വൈകിട്ട് അവർ പറഞ്ഞിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു. ഉണ്ടായിരുന്നു, ഞങ്ങളത് അവിടെ വെച്ച് സംസാരിച്ചു കാര്യങ്ങൾ. അപ്പൊ അവർക്ക് അവർ പറയുന്ന കോടതി. ഹലോ, പറഞ്ഞോളൂ ജിതിൻ, കേൾക്കുന്നുണ്ടോ? ഓട്ടോ ഇല്ലാതുകൊണ്ടാണ് ക്ലിയർ ആവാൻ പറ്റാത്തത്. സംഭവം ചെയ്തത് അവിടെ നമ്മൾ അവിടെ നിന്നു, കാര്യങ്ങൾ വന്നു, പ്രസിഡന്റ് വന്നു, സെക്രട്ടറി വന്നു, എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി വന്നപ്പോൾ പറയുന്നത്, അതായത് ഫെഡറേഷൻ സെക്രട്ടറി വന്നപ്പോൾ പറയുന്നത്, കോടതി വിധിയിൽ നിങ്ങൾക്ക് കളിക്കാൻ മാത്രമേ ഉള്ളൂ, കളിക്കാൻ ഞങ്ങൾ അവസരം തരും, പക്ഷെ ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് 20-ാം തീയതി അല്ലല്ല, മറ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ കാര്യങ്ങളും കൊടുത്തു. ഇവർ പറയുന്ന ബദൽ അസോസിയേഷൻ ടീം എന്ന് പറയുന്ന കേരള ടീം ഇന്നലെയാണ് വന്നത്, ഇന്നലെ വെളുപ്പിനെയാണ് വന്നത്. അവർക്ക് ഇപ്പോഴും അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? ഇതുവരെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് എന്റെ കുഞ്ഞിപ്പം എന്റെ ഞാൻ ആലപ്പുഴ ജില്ലയാണ്, ആലപ്പുഴ ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ് ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്നത്. എന്റെ കൂടെ എന്നെ എന്റെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളാണ് നിദാ ഫാത്തിമ, എന്റെ മകന്റെ കൂടെ കളിക്കുന്നതാണ്. ജിതിൻ, അതിനുശേഷം നിദാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. നിദയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കാനും ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇല്ല, ഞാനത് പറഞ്ഞുതരാം. ഞങ്ങള് ഫുഡ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫുഡ് ഒരു ഹോളിലാണ്, അവിടെ വെച്ച് ഫുഡ് നമ്മൾ അവിടെ വെച്ച് ലൈവ് ആയിട്ടാണ്. അന്ന് നിദയ്ക്കുണ്ടാകുന്ന ദിവസം രാത്രി നമ്മൾ എല്ലാവർക്കും ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ദോശ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദോശയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം രാത്രി 2 മണിക്കാണ് കുഞ്ഞിനിങ്ങനെ ചെറുതായിട്ട് വോമിറ്റിംഗ് വന്നു. വോമിറ്റിംഗ് വന്നപ്പം നമ്മുടെ കൂടെ 2 നേഴ്സുമാരുണ്ട്, ഓൾറെഡി വുമൺസ് ടീമിലെ 2 നേഴ്സാണ്. 2 നേഴ്സും അവര് ടാബ്ലറ്റ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വീണ്ടും 6 ആയപ്പം ഒന്നും കൂടെ വോമിറ്റ് ചെയ്തു. വോമിറ്റ് ചെയ്ത് കുഴപ്പമില്ല. അതിനുശേഷം എടുത്തൊരു ഫോട്ടോ ഉണ്ട്, എല്ലാവരെയും കൂട്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ലായിരിക്കും. അപ്പൊ എന്നോട് ചെറുതായിട്ട് ഇങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴും പിള്ളേരും ചോദിക്കുമ്പോൾ 2 ദിവസം മോഷന്റെ പ്രശ്നമേ, മോഷൻ 2 ദിവസം കൂടെ പോകുമ്പോഴേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ ഞാനാ കൊണ്ടുപോകുന്നത്. അതും തൊട്ടടുത്തുള്ള ഏറ്റവും നല്ല ഹോസ്റ്റൽ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റൽ. അവൻ ചോദിച്ചതിന് ശേഷമാണ് അവിടെ പോയത്. അതൊരു ഹൃദയാലയം, അതായത് ഹാർട്ട് സംബന്ധമായ എല്ലാ ഇതും നല്ലൊരു ഹോസ്റ്റലാണ് എല്ലാവരും പറഞ്ഞ ശേഷം സിമ്മ അവിടെ പോയി. ഞങ്ങൾ നടന്നാണ് പോയത്. ജിതിൻ, ഇത്തരം ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികൾക്ക് നിരന്തരം ഇത്തരം അവഹേളനങ്ങൾ ഉണ്ടാകുന്ന നില ഉണ്ടാകുന്നില്ലേ ജിതിൻ? ഉണ്ട് ഒരുപാട്. ഇത്ര ഞങ്ങളിപ്പോ 2013 ഇങ്ങനൊരു സംഭവം വന്നാണ് ഇവിടെ. നമ്മളിപ്പോ ഹൈക്കോടതി വിധിയുമായിട്ട് ഇപ്പം ഒരു വർഷമല്ല, ഈ വർഷമല്ല, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പോയിരുന്നത് ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കേരളം വിട്ട് കഴിഞ്ഞ് കേരളത്തിൽ എവിടെ ചെന്നാലും, കഴിഞ്ഞ നേരത്തെ പോയിരുന്നപ്പോൾ രാജസ്ഥാനിൽ ചെന്നപ്പോൾ ഭയങ്കര, അതായത് നമ്മൾ ഒരു ദിവസം കാണുന്ന പോലീസ് പോലും പിറ്റേ ദിവസം രാവിലെ നമ്മളെ തള്ളി വിടുക ചെയ്യുന്നത്. അത് ഈ ഒരു 5, 6, 7 വർഷമായിട്ട് ഇത് തന്നെയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ഇത് നടന്നത്. പിന്നെ പണ്ട് ഇവിടെ വെച്ച് നടന്നല്ലോ നമ്മുടെ എറണാകുളം അവിടെ വെച്ച് നാഷണൽസ് നടത്താൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ കേരളത്തിൽ വെച്ചിട്ട്. അവർ നിർത്തിപ്പോകേണ്ടി വന്നില്ലേ? ഇത് കുട്ടികൾക്കുള്ളില്ലേ? കുട്ടികൾക്കുള്ള ഏറ്റവും എല്ലാ സ്പോർട്സിനും എല്ലാ സ്പോർട്സുകാർക്കും കുട്ടികൾക്കുള്ള അവഗണനയാണ് കേരളത്തിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും എവിടെ പോയാലും.
ഇത് തന്നെയാണ് ഏത് സ്പോർട്സിനും, അതായത് സൈക്കിൾ പോളം മാത്രമല്ല ഇപ്പൊ ഹോക്കിയാണ്, എന്തിനും. കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ട്രെയിനിൽ പോലും വരുന്നത് എല്ലാം അതായത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വരുന്നത്. ജിതിനന്തലയും ഈ വിഷയം ഇപ്പോൾ ഗൗരവത്തോടെ പാർലമെന്റിന്റെ ഉൾപ്പെടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. എന്താണ് ഒരു കോച്ച് എന്നുള്ള നിലയിൽ ആവശ്യപ്പെടുന്നത് നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ? നിരന്തരം ഇതിന് എന്തെങ്കിലും ഒരു 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 ഇതായിട്ട് കണ്ടെത്തണം. കാരണം വെച്ചാല് ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്പോർട്സ് കൗൺസിൽ വിടുന്ന ടീമും അതുപോലെ സ്പോർട്സ് കൗൺസിൽ വിടുന്ന ടീമും എല്ലാം ഗവൺമെന്റ് വിടുന്ന ടീമും ഇവിടെ വരുമ്പോൾ നിരന്തരം എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ബദൽ അസോസിയേഷൻ അല്ലെ, ബദൽ ഫെഡറേഷനെ എന്താണ് കൂടുതലും ഫെഡറേഷനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ബദൽ അസോസിയേഷനുകൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ കാര്യങ്ങൾ. അവിടുന്ന് വരുന്ന മലയാളികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി ജിതിൻ പ്രതികരിച്ചതിന്. നിദാ ഫാത്തിമയുടെ കോച്ചാണ് സംസാരിച്ചത്. നിദാ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. വിഷയം ഗൗരവമായി തന്നെ പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ട് ഇടതമ്പിമാർ. അടിയന്തര ഇടപെടൽ ഉണ്ടാകണം, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് നിരന്തരം ഇത്തരം വിവേചനം നേരിടുന്ന പശ്ചാത്തലത്തിൽ എന്നാണ് ഒരേ സ്വരത്തിൽ ഈ വിഷയത്തിൽ ഉയരുന്ന ആവശ്യവും.